നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം, രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരിക. 2 രാജാക്കന്മാർ 5-ാം അധ്യായം. ഇവിടെ കഴിഞ്ഞ ആഴ്ചയിൽ എളിയവൻ പങ്കുവച്ചത് 2 സാധ്യതകളായിരുന്നു. ഒന്നിൽ ഞാനെന്ന സാധ്യത, 5 ജ്ഞാനികൾ, അത് ദൂതൻ ഭൂതമായൊരു സാധ്യതയാണ്. പിന്നെ 7 താഴ്ചകൾ, ദൈവം മനുഷ്യനായി ക്രിസ്തുവിൻ്റെ ഭാവത്തിന് വേണ്ട 7 കാര്യങ്ങൾ, ഞാൻ ദൂതൻ ഭൂതത്തിൻ്റെ ഭാവം ഉണ്ടാകാൻ വേണ്ട 5 സാധ്യതകൾ. ഇന്ന് 4 മനുഷ്യരെ പ്രധാനമായും നമ്മുടെ മുമ്പിൽ കൂടി, ഈ 4 മനുഷ്യരും ഓരോ സാധ്യതകളാണ്, നമ്മുടെ മുമ്പിൽ തെളിയുന്ന സാധ്യതകൾ. നമുക്ക് വേണമെങ്കിൽ ഇതാകാം, വേണമെങ്കിൽ ഇതാകാം, വേണമെങ്കിൽ ഈ രീതി സ്വീകരിക്കാം, അതല്ലെങ്കിൽ ഈ രീതി സ്വീകരിക്കാം. അപ്പോൾ നമുക്ക് ഈ 4 സാധ്യതകൾ, 4 മനുഷ്യരെ, അത് 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ നിന്നുള്ള ചിന്തയാണ്. ഇവിടെ നമുക്കറിയാം അരാം രാജാവിൻ്റെ സേനാപതിപതിയായ നയമാൻ മുഖാന്തരം യഹോവ രാമന് ജയം നൽകിയതുകൊണ്ട് അവൻ്റെ യജമാനൻ അവനെ മഹാനും മാന്യനുമായി എണ്ണി. 2-ാമത്തെ വാക്യത്തിൽ ആരാ ഒരു പെൺകുട്ടിയാണ്, അരാമ്യർ കവർച്ചപ്പടയായി വന്നിരുന്നപ്പോൾ ഇസ്രായേൽ ദേശത്ത് നിന്ന് ഒരു ചെറിയ പെൺകുട്ടിയെ കൊണ്ടുവന്നതെന്ന് കാണുകയാണ്. അരാമ്യർ ഒരു ചെറിയ എ ലിറ്റിൽ ഗേൾ ഫ്രം ദ ലാൻഡ് ഓഫ് ഇസ്രായേൽ, ചെറിയൊരു പെൺകുട്ടി, ഒരു കുല്യ ലിറ്റിൽ ഗേൾ, ഒരു പക്ഷേ അടിമയായിട്ട് ബാലവേല ഇന്ന് നിരോധിച്ചിരിക്കുകയാണ്, ബാലവേലയ്ക്ക് വെക്കൊക്കെ കൊണ്ടുവന്ന ഒരു കൊച്ചു പെൺകുട്ടി. ഈ പെൺകുട്ടി ഈ നയമാൻ്റെ വീട്ടിൽ ജോലി ചെയ്യുകയാണ്. അവിടെ കാണുന്നു അവൾ തൻ്റെ യജമാനത്തിയോട്, യജമാനൻ ശമരിയിലെ പ്രവാചകനുണ്ട്. അപ്പോൾ നമുക്ക് ഈ കൊച്ചു പെൺകുട്ടി ഒന്ന് നോക്കാം. ഈ പെൺകുട്ടി വളരെ സാധുവായ ഒരു പെൺകുട്ടി, പിടിക്കപ്പെട്ട് വന്ന ഒരു പെൺകുട്ടിയാണ്. പക്ഷേ ഇവളെന്ത് ചെയ്തു, ഈ കുട്ടി ഒരു സാധ്യതയാണ്. ഈ കുട്ടി ആ വീട്ടിൽ വന്നു, അവൾക്ക് വേണമെങ്കിൽ ധാരാളം പരാതിപ്പെടാനുണ്ട്. ചെറിയ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് വന്നു, അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, അടിമയായി. ഇന്നത്തെ മക്കൾ പറയുന്ന പോലെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഐഫോണുണ്ട്, എനിക്ക് മാത്രം ഐഫോണില്ല. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡ്യൂക്ക് ബൈക്കുണ്ട്, എനിക്ക് മാത്രം ബൈക്കില്ല. എല്ലാ മക്കൾക്കും ലാപ്ടോപ്പുണ്ട്, എനിക്ക് ലാപ്ടോപ്പില്ല. എല്ലാ മക്കൾക്കും അതുണ്ട്, എനിക്കിതില്ല. പരാതിപ്പെടാം. പക്ഷേ ഈ കുഞ്ഞ് എന്ത് ചെയ്തു, പരാതി പറഞ്ഞില്ല, അവൾ സംസാരിച്ചു. ഷീ സ്പോക്ക്. അന്ന് പെൺകുട്ടികൾക്ക് സംസാരിക്കാൻ പാടില്ല, പക്ഷേ ഇവൾ സംസാരിക്കുകയാണ്. ആദ്യം സംസാരിച്ചു, ഒന്ന് അവൾ സംസാരിച്ചു, ഈ പെൺകുട്ടി സംസാരിച്ചു. ഊരില്ല, പേരില്ല, ഒന്നുമില്ല, സംസാരിച്ചു. 2, എന്താണ് ഇവൾക്കുള്ള ഒരു പ്രത്യേകത, ഈ കുട്ടിക്ക് അവൾ പറയുകയാണ്, ഞങ്ങളുടെ നാട്ടിൽ ഒരു ദൈവപുരുഷനുണ്ട്, ആ ദൈവപുരുഷൻ്റെ അടുക്കൽ പോകണം. പറയുകയാണ്, ശമരിയൻ ഒരു പ്രവാചകൻ്റെ അടുക്കൽ ചെന്ന് അവൻ അവൻ്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു. അവൾ ചെന്ന് തൻ്റെ യജമാനനോട് ഇസ്രായേൽ ദേശക്കാരത്തിയായി പെൺകുട്ടി ഇന്ന പ്രകാരം ഈ അടിമ പെൺകുട്ടി, ഈ കൊച്ചു ചെറിയ പെൺകുട്ടി പ്രവാസത്തിലേക്ക് പോവുകയാണ്. പക്ഷേ അവൾ സംസാരിച്ചു. എന്ത് സംസാരിച്ചു? പ്രവാചകനെക്കുറിച്ച് സംസാരിച്ചു. അപ്പം അവൾക്കൊരു പ്രത്യേകതയുണ്ട്, അവൾക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്, ദൈവപുരുഷനിൽ വിശ്വാസമുണ്ട്, ദൈവത്തിലും ദൈവത്തിൻ്റെ പ്രവാചകരിലും വിശ്വാസമുള്ള ഒരു പെൺകുട്ടി. അതുകൊണ്ട് അവൾ ആ കാര്യം സംസാരിക്കുകയാണ്. 3-ാമതായിട്ട് നാം കാണുന്നു, അവൾ ഒരു വലിയ വിശ്വാസത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ആ വിശ്വാസത്തിൻ്റെ പിന്നിലാണ് ഇവിടെ അത്ഭുതം നടക്കുന്നത്. അവൾ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? പ്രവാചകൻ്റെ അടുത്ത് എന്നാൽ കുഷ്ഠരോഗം മാറും. പക്ഷേ ഈ പ്രവാചകൻ എലീശ നേരത്തെ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയോ? നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു വാക്കുണ്ട്. ലൂക്കോസ് 4:4-ാം അധ്യായത്തിൽ 27-ാം വാക്യം, അവണ്ണം എലീശ പ്രവാചകൻ്റെ കാലത്ത് ഇസ്രായേലിൽ പല കുഷ്ഠരോഗികളുണ്ടായിരുന്നു, സുറിയക്കാരനായ നയമാനല്ലാതെ അവരാരും ശുദ്ധരായില്ല. അപ്പോൾ അതിനു മുമ്പ് കുഷ്ഠരോഗി ശുദ്ധരായോ? ഇല്ല. പക്ഷേ ഇവിടെ ആരെയും നേരത്തെ ശുദ്ധമാക്കിയ ഒരു ചരിത്രം കുഷ്ഠരോഗത്തിൽ നിന്ന് ഈ കുട്ടിക്ക് പ്രവാചകനെക്കുറിച്ച് അറിയില്ലെങ്കിലും അവൾക്ക് വിശ്വാസമുണ്ടായിരുന്നു. ആ വിശ്വാസം അവൾ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. ഈ മിറക്കൾ നടക്കണമെങ്കിൽ അതിൻ്റെ അനാട്ടമി എന്താണ്? അത്ഭുതം നടക്കണമെങ്കിൽ അതിൻ്റെ അനാട്ടമി വിശ്വാസമാണ്. 2, അനുസരണമാണ്. ഇത് നമ്മൾ നയമാൻ്റെ കാര്യത്തിൽ നിന്ന് കാണാം. വിശ്വാസവും അനുസരണവും ഉണ്ടെങ്കിലേ അത്ഭുതം നടക്കത്തുള്ളൂ. ഈ കുട്ടിക്ക് പ്രവാചകൻ നേരത്തെ
സൗഖ്യമാക്കിയോ അറിയില്ല. പക്ഷെ നിങ്ങൾ പ്രവാചകൻ്റെ അടുക്കൽ പോകുവാൻ വിശ്വാസത്തോടെ പറഞ്ഞു. പ്രിയരെ, പ്രവാചകൻ്റെ അടുക്കൽ പോകുവാൻ വിശ്വാസത്തോടെ പറഞ്ഞ ഈ പെൺകുട്ടിയുടെ വാക്കിൻ്റെ മുമ്പിലാണ് അവിടെ അത്ഭുതം നടക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, നിങ്ങളുടെ സഭയിലേക്ക് ഒരു വ്യക്തിയെ വിളിച്ചുകൊണ്ട് വരുമോ? നിങ്ങളെന്താ പറയുക, ഓ ഞങ്ങളുടെ സഭയിൽ പള്ളി പ്രാർത്ഥിക്കുന്നവരൊന്നുമില്ല. എന്നാൽ ഇവിടെ ഈ കുട്ടി ചെയ്യുകയാണ്, വിളിച്ചുകൊണ്ട് വരികയാണ്, പോകാൻ പറയുകയാണ്. ആ വാക്കിൻ്റെ മുമ്പിൽ അത്ഭുതം നടക്കുകയാണ്. എത്രയോ പേർ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഉത്സാഹിപ്പിക്കുന്നു, നിങ്ങൾ പൗരുഷം കാണുക, നിങ്ങൾ ഇന്ന പ്രോഗ്രാമിൽ ചേരുക, നിങ്ങൾ പ്രാർത്ഥനയിൽ പങ്കുചേരുക, നിങ്ങൾ ഉപവാസത്തിൽ പങ്കുചേരുക, നിങ്ങൾ മുട്ടുകുത്തുന്ന സമയത്ത് നിങ്ങൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക, ദൈവപ്രവൃത്തി വെളിപ്പെടും. അങ്ങനെ പലരുടെ പരിചയപ്പെടുത്തലുകളുടെ വഴിയിൽ അത്ഭുതങ്ങൾ സംഭവിച്ച എത്രയോ സാക്ഷ്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇതാ ഒരു പെൺകുട്ടി, ഒരു സാധ്യതയാണ്. ഈ പെൺകുട്ടി ഒരു പ്രവാസത്തിൽ പോയ പെൺകുട്ടിയാണ്, ചെറിയ പെൺകുട്ടി. പ്ലസ് ടു കഴിഞ്ഞ് കാനഡയിൽ പോകുന്ന മക്കളെ, പ്ലസ് ടു കഴിഞ്ഞ് യു കെക്ക് പോകുന്ന മക്കളെ, ഡിഗ്രി കഴിഞ്ഞ് യു കെ, അമേരിക്ക, ഓസ്ട്രേലിയ ഒക്കെ പഠിക്കാൻ പോകുന്ന മക്കളെ, നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ അവിടെ പോയി സംസാരിക്കുമ്പോൾ എന്ത് സംസാരിക്കും? നിങ്ങളുടെ ദൈവത്തെക്കുറിച്ച് സംസാരിക്കണം, നിങ്ങളുടെ ദൈവ പുരുഷന്മാരെക്കുറിച്ച് സംസാരിക്കണം, പ്രവാചകന്മാരെക്കുറിച്ച് സംസാരിക്കണം, ഇസ്രായേലിനെക്കുറിച്ച് സംസാരിക്കണം, അർത്ഥം പുതിയ ദൈവസഭയുടെ സാധ്യതകളെക്കുറിച്ച് സംസാരിക്കണം. അങ്ങനെ വലിയൊരു ഒരു ഫെയ്ത്ത് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. അവൾ ഈ ഫെയ്ത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം, അന്യദേശത്താണ് അവൾ നിൽക്കുക. സങ്കീർത്തനം 137 കാണുന്നുണ്ട്, ഞങ്ങൾ ബാബേലിൻ്റെ നദിയുടെ തീരത്ത് ഞങ്ങളിരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു, ഞങ്ങൾ ഞങ്ങളെ ആ കിന്നരങ്ങൾ അലറിവൃക്ഷങ്ങളെ തൂട്ടിയിട്ടു, യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത് എങ്ങനെയാണ്? പക്ഷേ ഇവൾ മറിച്ചൊരു സാധ്യതയാണ്. ഇവൾ ഈ ആരാം രാജ്യത്ത് വന്നിട്ട് ആ ദൈവത്തെക്കുറിച്ച് പറയുകയാണ്, ദൈവദാസനെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇവൾ അവിടെയുള്ള ദൈവ വിശ്വാസ സങ്കല്പങ്ങളെ ഒരു തരത്തിൽ വെല്ലുവിളിക്കുന്നതായിട്ട് കാണാൻ കഴിയും. കാരണം അവിടെ മറ്റ് വിശ്വാസ സംഹിതകളുണ്ട്, അവിടെ പപ്പരയുണ്ട്, അവിടെ കാണുന്നുണ്ട് പ്രത്യേകമായ നദികളുണ്ട്, അബാനിയും പർപ്പരയും നദികളുണ്ട്, നദികളുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളുണ്ട്. പിന്നെ രിമ്മോൻ എന്ന് പറയുന്ന ആ ഒരു വലിയ വിശ്വാസ സങ്കല്പങ്ങളുണ്ട്. ഇതിനെയെല്ലാം വലിയ ഇതിൻ്റെ നടുവിൽ പ്ലൂറലിസ്റ്റിക് കോണ്ടെസ്റ്റിൽ അവൾ അവിടെ ദൈവത്തെക്കുറിച്ച് പറയുകയാണ്, വി ആർ റിലിവിങ് ഇൻ എ മൾട്ടി ലിംഗ്വൽ കോണ്ടെസ്റ്റ്. ഒപ്പം തന്നെ നമ്മൾ വി ആർ ലിവിങ് ഇൻ എ പ്ലൂറലിസ്റ്റിക് കോണ്ടെസ്റ്റ്. മതവൈവിധ്യങ്ങളുടെയും വിശ്വാസ വൈവിധ്യങ്ങളുടെയും ലോകത്ത് ജീവിക്കുമ്പോഴും വിശ്വാസത്തെ മുറുകെ പിടിച്ച ഒരു കൊച്ചു പെൺകുട്ടി, ഈ പെൺകുട്ടിയെപ്പോലെ നമ്മുടെ വിശ്വാസം അന്യദേശം. നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നവരല്ലേ? ഞാൻ ഈ ദിവസങ്ങൾ ഒത്തിരി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിസ കിട്ടുവാൻ, കാര്യങ്ങൾ ശരിയാകുവാൻ. ചോദിക്കട്ടെ, നിങ്ങൾ പോകുന്ന സ്ഥലത്ത് ഇങ്ങനെയൊരു തീരുമാനമെടുക്കുമോ? അവിടെ അന്യദേശത്ത് ഞാൻ എൻ്റെ ദൈവത്തെക്കുറിച്ച് പറയും. നിങ്ങൾ പോകുന്ന ചർച്ചിലേക്ക് മക്കളെ വിളിക്കണം. ഇന്ന് നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ കൂട്ടുകാരെ വിളിക്കണം, ധൈര്യമായിട്ട് വരാൻ പറയണം, ധൈര്യമായിട്ട് വരാൻ പറയണം, ധൈര്യമായിട്ട് പറയാൻ പറയണം. വരാൻ പറഞ്ഞാൽ വിശ്വാസത്തോടെ പ്രാർത്ഥന, നിങ്ങളുടെ വാക്കിൻ്റെ മുമ്പിൽ ദൈവം അത്ഭുതം ചെയ്യും. അവൾ അവിടെയുള്ള വിശ്വാസ സംഹിതങ്ങളെ വെല്ലുവിളിച്ചതായിട്ട് കാണുകയാണ്. ഇനിയും അവൾ കാണുകയാണ് ആ അന്യദേശത്ത് അവൾ സാക്ഷിയായിട്ട് നിൽക്കുകയാണ്. ഷീ വിറ്റ്നസ് ഗോഡ് ഇൻ എ സ്ട്രേഞ്ച് ലാൻഡ്. മറ്റൊരു അന്യ സ്ഥലത്ത് അവൾ ദൈവത്തിൻ്റെ സാക്ഷിയായി നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് പ്രവാസികൾക്ക് ഒരു സാധ്യതയാണ്. പ്രവാസ ലോകത്തേക്ക് പോകുന്ന ഇത്ര ചെറിയ പെൺകുട്ടികൾ അന്ന് അടിമയായിട്ട് കൊണ്ടുപോയി, ഇന്ന് നമ്മളെ മാടി വിളിക്കുന്നു. സാധ്യതകൾ അടിമത്തമല്ല, സാധ്യതകൾ മാടി വിളിക്കുകയാണ്. വരൂ, നല്ല ജോലി കിട്ടും, വരൂ പി ആർ കിട്ടും, വരൂ നിങ്ങൾക്ക് ഉന്നത ജോലി സാധ്യത കിട്ടും, വരൂ നിങ്ങളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടും. മാടി വിളിക്കപ്പെടുമ്പോൾ തീരുമാനിക്കാമോ, അവിടെ പോയാൽ ഞങ്ങൾ സാക്ഷികളായി മാറും. അവൾ സാക്ഷിയാകുകയാണ്. ഇനിയും അവൾക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു ഈ കൊച്ചു പെൺകുട്ടിക്ക്, അവൾക്ക് പരാതിപ്പെടാം. പക്ഷേ അവൾ പരാതിപ്പെട്ടില്ല, പരാതിക്ക് പകരം അവൾ ദൈവത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മകൾക്ക് അനുകമ്പയുള്ളൊരു മകളായിരുന്നു. 80 തൻ്റെ അടിമയായി കൊണ്ടുവന്ന ആ വീട്ടിൽ അവൾക്ക് വേണേൽ വൈരാഗ്യപ്പെടാം. അങ്ങനെ എന്നെ കൊണ്ടുവന്നതല്ലേ ഈ വീട് നശിച്ചു പോകട്ടെന്ന് പറയാം. പക്ഷേ നൈമാവൻ്റെ കുഷ്ഠരോഗം കണ്ടപ്പോൾ അവൾക്ക് ആ യജമാനനോട് 80 തോന്നി. ഇത് വലിയൊരു ഒരു സ്വഭാവമാണ്. മറ്റുള്ളവൻ്റെ വേദനകളിൽ 80 ചെയ്യുക, ഈ പെൺകുട്ടിക്ക് ആ വേദനകളിൽ 80 ചെയ്തു. എന്നിട്ടും ഈ പെൺകുട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഈ പെൺകുട്ടിക്ക് പേരില്ല, പേരില്ല, ചെറിയ പെൺകുട്ടി പേരില്ല. പേര് വലിയൊരു ഘടകമാണ്, എല്ലാവർക്കും പേരാണ് വലിയൊരു വിഷയം. ഇവിടെ പേരില്ല. ഞാൻ ചിലപ്പോഴെങ്കിലുമൊക്കെ ഓർത്തിട്ടുണ്ട് പേരിൻ്റെ പേരിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ്. ഒരു കാര്യം പറയട്ടെ, എവിടെയോ ഒരു കല്യാണവേദി നിൽക്കുമ്പോൾ നടന്നൊരു കാര്യം, കല്യാണത്തിൻ്റെ ആ പ്രോഗ്രാം ഷീറ്റിൽ പേര് തെറ്റിച്ചടിച്ചതിൻ്റെ പേരിൽ ഭയങ്കര വഴക്കുണ്ടാക്കിയ ഒരാളെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അദ്ദേഹം വെല്ലുവിളിച്ചു, ഇനി ഞാൻ പ്രസംഗിക്കും. ഞാൻ എപ്പോഴോ ഈ വേദികളിലൊക്കെ ഇതിങ്ങനെ എവിടെയോ പറഞ്ഞു പോകുന്നു, എനിക്കൊരു സംശയം.
പല വേദികളിൽ പറയുന്നത് കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ പ്രസംഗിക്കില്ല, കാരണം എൻ്റെ പേര് ഇവിടെ തെറ്റിച്ചാണ് അടിച്ചത്, ഞാൻ ആ മനുഷ്യൻ്റെ കാലിൽ പിടിച്ചു. ക്ഷമിക്കൂ അച്ചായ, ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. നോ, ക്ഷമിക്കില്ല, എൻ്റെ അപ്പനിട്ട പേരെനിക്കുണ്ട്, എൻ്റെ അപ്പനിട്ട പേരെനിക്കുണ്ട്. ഒടുവിൽ അദ്ദേഹം ഇങ്ങനെ അങ്ങ് വെതറി നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ കപ്പടാമീശയ്ക്കുള്ള ഒരു അച്ചായ വന്ന് ചോദിച്ചു, എന്തോണ് പ്രശ്നം? അത് എൻ്റെ പേര് ഇതിനകത്ത് തെറ്റിച്ചടിച്ചു, അതുകൊണ്ട് എന്ത് പറ്റി? തിരുത്തിയാൽ പോരെ, പറയുമ്പം തിരുത്താം. ഞാൻ ഇന്ന് പ്രസംഗിക്കത്തില്ല. ആ കപ്പടാമീശയുള്ള മനുഷ്യൻ നേരെ ഫ്ലൈറ്റ് തിരിച്ചു. ഇല്ലയോ? ഇല്ല, ഒരു കാര്യം ഞാൻ തീരുമാനിക്കുന്നു, ഇന്ന് താൻ ഇനി ഇവിടെ പ്രസംഗിക്കത്തില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രസംഗിച്ചോളാം. നോ, ഇനിയും പ്രസംഗിച്ചെങ്കിൽ ഞാൻ ആരാന്ന് താൻ അറിയുക, തന്നെ ഞാൻ പ്രസംഗിപ്പിക്കത്തില്ല. എല്ലാ പേരും തീർന്നു. എന്താ ഈ പ്രോഗ്രാം ഷീറ്റ്? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ ബിരിയാണി തിന്നിട്ട് ടിഷ്യൂ തൂത്തിട്ട് എണ്ണമയം പോകാതിരിക്കുമ്പോൾ അവസാനം ചുരുട്ടി തൂക്കുന്നത് ഈ ടിഷ്യൂ, ഈ പ്രോഗ്രാം ഷീറ്റ് ഇട്ടാ. അതിനകത്ത് പേര് വരാത്തതിൻ്റെ പേരിലുള്ള ഇഷ്യൂ നോക്കൂ. ഷീ ഹാഡ് നോ നെയിം. അവൾക്ക് പേരില്ലായിരുന്നു. പേരില്ലായിരുന്നിട്ടും അവർക്കത് വിഷയമില്ല. അവൾ ദൈവത്തെ, വലിയ പേരിനെ, പ്രവാചകനെ പരിചയപ്പെടുത്തി. പേരില്ലാത്തവർ പ്രവാചകനെ പരിചയപ്പെടുത്തി. നോക്കൂ, പേരില്ലാത്ത ഒരു പെൺകുട്ടി, അവൾ പ്രവാചകനെ പരിചയപ്പെടുത്തുകയാണ്. അവൾ അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഈ നയമാനെ നേടുകയാണ്. അപ്പോൾ ഈ ഒരു പെൺകുട്ടി, പ്രവാസിയായ പെൺകുട്ടി, നമ്മുടെ പ്രവാസത്തിന് ലോകത്തേക്ക് പോകുന്ന, പഠനത്തിന് പോകുന്ന, വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന കുട്ടികൾക്കൊരു ഒരു പ്രചോദകമാകട്ടെ. ഊരില്ല, പേരില്ല, പക്ഷെ പരാതിയില്ല. അവൾക്ക് പരാതിയില്ല, അവൾക്ക് ഒറ്റ സാധ്യത, എൻ്റെ ദൈവത്തെക്കുറിച്ച് പരിചയപ്പെടുത്തണം. അന്യനാട്ടിൽ ദൈവത്തെ പരിചയപ്പെടുത്തി, നമ്മുടെ ഒരു സാധ്യത ഈ കുട്ടിയാകുമോ? അതുകൊണ്ട് എന്ത് സംഭവിച്ചു? നയമാൻ ആ പോകാൻ തീരുമാനിക്കുകയാണ്. യജമാനൻ്റെ ഭാര്യ വന്നിട്ട് നയമാനോട് പറയുന്നു, നമുക്ക് അവിടേക്ക് പോകണം. എവിടേക്ക്? പ്രവാചകൻ്റെ അടുത്തേക്ക് പോകണം. പ്രവാചകൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി ഈ ശുപാർശ കത്തൊക്കെ മേടിച്ചു കൊണ്ട് പ്രവാചകൻ്റെ അടുത്തേക്ക് പോവുകയാണ്. പക്ഷേ സന്ദർഭവശാൽ ഇവിടെ നമുക്ക് ഈ ഏഴോളം കൂട്ടരെ കാണാൻ കഴിയുന്നുണ്ട്. ആരൊക്കെയാണ് കൂട്ടർ? ഒന്ന് നയമാനാണ്, മറ്റൊന്ന് ഈ ചെറിയ പെൺകുട്ടിയാണ്, ഒന്ന് ഈ പെൺകുട്ടി, രണ്ട് നയമാൻ, മൂന്ന് ഈ നയമാൻ്റെ സേവകരെ കാണാൻ കഴിയുന്നുണ്ട്, നാല് രാജാവിനെ കാണാൻ കഴിയുന്നുണ്ട്, അരാം രാജാവുണ്ട്, പിന്നെ ഇസ്രായേൽ രാജാവുണ്ട്, ആറ് പ്രവാചകനുണ്ട്, ഏഴ് ഗേഹസിയുണ്ട്. നാല് കൂട്ടരും, ഏഴ് പേരും ഏഴ് കൂട്ടരെ പ്രധാനം ചെയ്യുകയാണ്. പെൺകുട്ടി, നയമാൻ, നയമാൻ്റെ സേവകർ, അരാം രാജാവ്, ഇസ്രായേൽ രാജാവ്, പ്രവാചകൻ, ഗേഹസി, ഏഴോളം കൂട്ടരെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഈ ഏഴോളം കൂട്ടരുടെ ഈ ചരിത്രത്തെ, ഈ സംഭവത്തെ തിരിക്കുന്ന ആരാണ്? ഈ ശമരിറ്റൻ പെൺകുട്ടിയാണ്. ഇവൾ ശമരിയക്കരുത്തി, ഒരു സാധാ പെൺകുട്ടി. പക്ഷേ ഇവൾ കണ്ടോ, ഈ ചരിത്രത്തെ തിരിക്കുകയാണ്, ഒരു രാജ്യത്തെ തിരിക്കുകയാണ്, ഒരു വലിയ സംവിധാനത്തെ തിരിക്കുകയാണ്. ഇവൾ അതിനെ ചുക്കാൻ പിടിക്കുകയാണ്, ഈ സാധു പെൺകുട്ടി. ഈ പെൺകുട്ടി ചുക്കാൻ പിടിച്ചപ്പോൾ ഈ ഏഴോളം കൂട്ടർ അവിടെ വാക്കിൻ്റെ മുമ്പിൽ തിരിയുന്നത് കാണുന്നു. ഇവിടെ വന്നിട്ട് പറയുന്നു, രാജാവിൻ്റെ എഴുത്തൊക്കെ മേടിച്ചുകൊണ്ട് ഇസ്രായേലിലേക്ക് പോവുകയാണ്. ഇസ്രായേൽ രാജാവ് ഇത് കേട്ടിട്ട് പേടിച്ചു പോയി. കണ്ടോ, ഇത് വരും അവസാനം. ഞാനാരാ കുഷ്ഠരോഗം? ഇസ്രായേൽ രാജാവ് പേടിച്ചു പോയി, ഞാനാരാ കുഷ്ഠരോഗം സൗഖ്യമാക്കാനോ? അവസാനം സൗഖ്യമാകത്തില്ല, യുദ്ധം ഉണ്ടാകും. ഈ രാജാവ് പേടിച്ചു. പക്ഷേ ഇത് പ്രവാചകൻ അറിയുന്നു. പ്രവാചകൻ നയമാനെ വിളിക്കുന്നു. നയമാൻ പ്രവാചകൻ്റെ അടുക്കൽ ചെല്ലുന്നു. പക്ഷേ എല്ലാ പ്രവാചകനെയും പോലൊന്നും അല്ല ഈ പ്രവാചകൻ, ഇറങ്ങിച്ചെല്ലാം പോലും കൂട്ടാക്കിയില്ല. രാജാവോ അവിടെ നിൽക്കട്ടെ, ഒറ്റക്കാര്യം പറഞ്ഞു, നീ പോയിട്ട് എന്ത് ചെയ്യണം? നീ പോയിട്ട് ഏഴ് പ്രാവശ്യം, നീ ചെന്ന് യോർദാ നദിയിൽ ഏഴ് പ്രാവശ്യം കുളിക്കണം. അവൻ ഒഫൻഡഡായി, ഏഴ് പ്രാവശ്യം കുളിക്കാനോ? എൻ്റെ രാജ്യത്ത് എന്തുണ്ട്? ഇവിടെ നദിയില്ലാഞ്ഞിട്ടാണോ ഞാൻ ഇവിടെ വന്നത്? അവിടെ വലിയ നദിയുണ്ട്, ദമ്മേശക്കിൽ നദിയുണ്ട്. എന്തു നദികളാണ്? അബാനയുണ്ട്, പർപ്പരുണ്ട്. അബാനയും പർപ്പരുമുള്ള വലിയ നദികൾ എനിക്കവിടെ ഉണ്ട്. പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ വന്ന് ചെയ്യുന്നത്? അബാനയുണ്ട്, പർപ്പരയുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. ഏഴ് പ്രാവശ്യം കുളിക്കണം. എനിക്ക് തോന്നി, എന്തിനാണ് ഈ നയമാനെ ഏഴ് പ്രാവശ്യം മുക്കിയത്? ഏഴ് പ്രാവശ്യം മുക്കാൻ ഒരു കാര്യമുണ്ട്. ഈ നയമാൻ്റെ ഏഴ് സ്വഭാവങ്ങൾ അവിടെ, ഏഴ് പ്രത്യേകതകളെ അവിടെ കുഴിച്ചിടുകയാണ്. യോർദാ നദിയിൽ ഒരു പ്രാവശ്യം മുങ്ങിയപ്പോൾ ഒരു പ്രത്യേകത പോയി കാണും. ഏഴോളം പ്രത്യേകതകൾ നയമാനുണ്ട്. ആ ഇരു അഞ്ചാം അധ്യായം വായിച്ചാൽ, ഒന്ന്, നയമാൻ ഹി വാസ് എ കമാൻഡർ ഓഫ് ദ ആർമി, അവൻ രാജ്യത്തിൻ്റെ കമാൻഡറായിരുന്നു. അവൻ, രണ്ട്, അവൻ മഹാനായിരുന്നു, മാന്യനായിരുന്നു, പരാക്രമശാലിയായിരുന്നു. അത് മൂന്നെണ്ണം അവൻ്റെ മേൽ, അവൻ, ഒന്ന്, അവൻ്റെ ജോലി, അവൻ കമാൻഡർ. രണ്ട്, അവൻ്റെ മേൽ ചാത്തിയ വലിയ പദവികൾ, മഹാൻ,
മാന്യൻ പരാക്രമശാലി, മഹാൻ മാന്യൻ പരാക്രമശാലി. അപ്പോൾ അവൻ ആരായിരുന്നു? മഹാനായിരുന്നു, മാന്യനായിരുന്നു, പരാക്രമശാലിയായിരുന്നു. മൂന്നാമത്തെ അവൻ്റെ ഒരു പ്രത്യേകത, നയമാൻ എന്തുണ്ടായിരുന്നു? ഹി ഹാഡ് ലോട്ട് ഓഫ് സെർവൻസ്. അവന് ബാല്യക്കാരുണ്ടായിരുന്നു, സേവകരുണ്ടായിരുന്നു. അപ്പോൾ അവൻ മുതലാളിയായിരുന്നു. മുതലാളി എന്ന് പറഞ്ഞാൽ എന്താണ്? മുതലിനെ ലാളിക്കുന്നവൻ. തൊഴിലാളി എന്ന് പറഞ്ഞാൽ എന്താണ്? തൊഴിലിനെ ലാളിക്കുന്നവൻ. അപ്പോൾ മുതലാളിയും തൊഴിലാളിയും ഒരു ക്ലാസ് തകലുള്ള ഒരു ലോകമാണ്. അപ്പോൾ മുതലാളിയായിരുന്നു ആര്? ഓണർ ഓഫ് ദ സെർവൻസ് ആയിരുന്നു ഈ നയമാൻ എന്ന് പറയുന്ന മനുഷ്യൻ. അവൻ ഓണർ ഓഫ് ദ സെർവൻ്റ് ആയിരുന്നു. നാല്, ഇവൻ്റെ കയ്യിൽ പണച്ചാക്കുണ്ടായിരുന്നു, തെളിവ്. അങ്ങനെ അവൻ പോയപ്പോൾ എന്ത് ചെയ്തു? 10 താലന്ത് വെള്ളിയും 6000 ശേക്കൽ പൊന്നും 10 കൂട്ടം വസ്ത്രവും എടുത്ത് പുറപ്പെട്ടു. അപ്പം ഈ നയമാൻ്റെ കയ്യിൽ എന്തുണ്ട്? പണച്ചാക്കുണ്ട്, അതുകൂടാതെ രഥങ്ങളുണ്ട്, പണമുണ്ട്, പണച്ചാക്കുണ്ട്. എന്തോരം പണം? 10 താലന്ത് വെള്ളി, 10 താലന്ത് വെള്ളി, പിന്നെ 6000 ശേക്കൽ പൊന്ന്. എൻ്റെ പൊന്നെ, ചാക്കുംപടി പണമുണ്ട്, ചാക്കുംപടി പണമുണ്ട്, 10 കൂട്ട വസ്ത്രം അതുകൊണ്ട്. ഇനിയും അതാണോ? അതുപോരാ. അപ്പോൾ ഒന്ന്, മിലിറ്ററി ക്യാപ്റ്റനാണ്, മഹാനാണ്, മാന്യനാണ്, പരാക്രമശാലിയാണ്. മൂന്നാമത്തെ പ്രത്യേകത, അവന് സേവകനുണ്ട്. നാലാമത്തെ പ്രത്യേകത, അവന് പണച്ചാക്കുണ്ട്. ആര്? നയമാന്. ഇനിയും അഞ്ചാമത്തെ ഒരു പ്രത്യേകത, ഇവൻ്റെ കയ്യിൽ എന്തുണ്ട്? ശുപാർശ കത്തുണ്ട്. അത് ചെറിയ കാര്യമാണ്. 7 പോയിട്ടുണ്ട്, ചിലരുടെ ശുപാർശ കത്തും കൊണ്ട് ചിലർക്ക് വേണ്ടി മറ്റുള്ളവരുടെ എടുക്കെടുത്ത്. ആരുടെ കത്താണോ കയ്യിരിക്കുന്നത്, അതൊരു ഒരു ഒരു ഗുമ്മാണ്, അതൊരു വെയിറ്റാണ്. വലിയ മന്ത്രിമാരുടെയോ അങ്ങനെയുള്ളവരുടെയൊക്കെ കത്തുണ്ടെങ്കിൽ അത് ചെല്ലുന്നിടത്ത് നമ്മൾ ആദ്യമേ കത്തൊക്കെ കൊടുക്കും. ആ കത്തൊരു ആ കത്തിനകത്തെ വാക്കുകൾക്ക് വലിയ പ്രത്യേകം. നീ കൊടുത്തു വിടുന്ന ആൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് എന്നൊക്കെ പറഞ്ഞൊരു കത്തൊക്കെ ഉണ്ടെങ്കിൽ കത്തൊരു വലിയ കാര്യമാണ്. അപ്പോൾ അവന് ശുപാർശ കത്തുണ്ട്. അപ്പം ഇനിയും ഈ നയമാൻ എന്തുണ്ട്? നയമാന് എല്ലാവർക്കും ഉള്ളൊരു കുഴപ്പമുണ്ട്, എനിക്കുമുണ്ട്, കോപമുണ്ട്, ക്രോധമുണ്ട്. തെളിവ് അതിൻ്റെ 11-ാമത്തെ വാക്യം, നയമാൻ ഏറ്റവും ക്രുദ്ധിച്ചു. ഹി വാസ് സോ ആംഗ്രി. നയമാൻ ക്രുദ്ധിച്ചു. 2:12 അധ്യായത്തിലേക്ക് വരുമ്പോൾ നയമാൻ ഇത് പറഞ്ഞപ്പം ക്രോധത്തോട് പോയി. ഇവൻ ഹി വാസ് ഫ്യൂരിയസ്. അവന് കോപമുണ്ട്, ക്രോധമുണ്ട്. അപ്പോൾ 6-ാമത്തെ നയമാൻ്റെ പ്രത്യേകത, കോപമുണ്ട്, ക്രോധമുണ്ട്. ഇനി 7-ാമത്തെ നയമാൻ്റെ പ്രത്യേകതയുണ്ട്, ട്രഡീഷനിൽ വിശ്വസിച്ചിരുന്നവരാ. എന്താ പറഞ്ഞു? ഞങ്ങൾക്ക് അവിടെ ഒരു പ്രത്യേക വിശ്വാസമുണ്ട്, റിമ്മോനുണ്ട്, പിന്നെന്തുണ്ട്? അപാനയുണ്ട്, പർപ്പരയുണ്ട്. ഞങ്ങൾക്ക് അപാനയുണ്ട്, പർപ്പരയുണ്ട്, പിന്നെ നിങ്ങളുടെ വരണോ? എൻ്റെ ട്രഡീഷനിൽ വിശ്വാസമുള്ളവൻ, ഞാനെന്ന ട്രഡീഷനിൽ ട്രഡീഷനിൽ വിശ്വാസമുള്ളപ്പോൾ. അപ്പോൾ 7 പ്രത്യേകതകളുണ്ട് നയമാന്. 1, ക്യാപ്റ്റൻ കമാൻഡറാണ്. 2, മഹാനും മാന്യനും പരാക്രമശാലിയാണ്. 3, ഒരു സേവകരുള്ള യജമാനനാണ്. 4, പണച്ചാക്കുണ്ട്. 5, കയ്യിൽ ശുപാർശ കത്തുണ്ട്. 6, കോപമുണ്ട്, ക്രോധമുണ്ട്. 7, അവൻ്റെ കയ്യിൽ വിശ്വാസ പ്രത്യയ ശാസ്ത്രങ്ങളുണ്ട്, പപ്പരയുണ്ട്, അപാനയുണ്ട്, ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ടായിരിക്കണം ദൈവം നയമാനോട് പറഞ്ഞു, നീ കുളിക്ക്. എത്ര പ്രാവശ്യം? 1, 2, 3, 4, 5, 6, 7 എന്തിനാണ്? 1 പൊങ്ങി, പൊങ്ങി. എന്ത് പോയി? കമാൻഡർ ടിഷ്യൂ പോയി. 2 പൊങ്ങി, മാന്യൻ പരാക്രമശാലി. പിന്നെ ആരാണ്? മഹാൻ. മഹാൻ, മാന്യൻ, പരാക്രമശാലി. ഇവർന്നാ നദിയിൽ മുങ്ങി പോയി. പൊങ്ങിയപ്പം മഹാനില്ല, മാന്യനില്ല, പരാക്രമശാലിയില്ല. എന്ത് യോർദാൻ നദിയിൽ പോയി? കുഷ്ഠം മാറിയോ? ഇല്ല. മൂന്നാമത്തേത് എന്താണ്? ഞാൻ മുതലാളിയാണ്, സേവകരുണ്ട്, ഞാനാണ് മുതലാളിയാണ്. മുങ്ങി, മുതലാളി പോയി. മുതലാളി ആരായി? തുവറും പാവമായി. മൂന്നാമത്തെ പോയി. കുഷ്ഠം മാറിയോ? ഇല്ല. ഇനി മുങ്ങണോ? മുങ്ങണം. എന്താണ്? 4-ാമത്തെ ഒരു കാര്യം നിൻ്റെ കൂടെ ഉണ്ട് നയമാനെ, അതുകൂടെ മുങ്ങട്ട്. അതെന്താണ്? അയ്യോ, അതാണ്. എന്താണ്? 10 താലന്ത് വെള്ളി, 6000 ശേക്കൽ പൊന്ന്. ആ, പിന്നെ കുറേ വസ്ത്രം ഉണ്ടോ? പണച്ചാക്ക്. മുങ്ങട്ടെ. മുങ്ങിപ്പൊങ്ങി. സാർ, പണച്ചാക്ക് പോയി. കുഷ്ഠം മാറിയോ? ഇല്ല. ഇനിയും ഉണ്ട് നിന്റെ കയ്യിൽ പോകാൻ. അതെന്താണ്? ശുപാർശ കത്ത്, രാജാവിൻ്റെ കത്ത്, പേടിപ്പിച്ച കത്ത്. നീ ഓർത്ത് പ്രവാചകൻ ശുപാർശ കത്തിൻ്റെ മുമ്പിൽ വീഴുമെന്ന്. അത് വേണ്ട, പോട്ടെ. ശുപാർശ കത്ത് മുങ്ങി പോയോ? പോയി. ഇനി എന്തുണ്ട് നിന്റെ കയ്യിൽ? കോപമുണ്ട്, ക്രോധമുണ്ട്, എല്ലാവർക്കും ഉണ്ട്. നയമാനും ഉണ്ട്, ഇച്ചിരി കൂടുതൽ. നയമാനെ മുക്കി, കോപം പോയി, ക്രോധം പോയി. ഇനി എന്തുണ്ട്? 7, നയമാൻ്റെ കയ്യിൽ എന്തുണ്ട്? എൻ്റെ അപാനയുണ്ട്, പർപ്പരയുണ്ട്, റിമോനുണ്ട്. ഉണ്ടോ? മുങ്ങി, പൊങ്ങി, പോയി. അപ്പോൾ 7 പ്രാവശ്യം മുങ്ങിയപ്പോൾ 7 കാര്യം പോയി. കോപം പോയി, ക്രോധം പോയി, റിമ്മം പോയി, പണച്ചാക്ക് പോയി, ശുപാർശക്കത്ത് പോയി, പിന്നെ മുതലാളി പോയി, പരാക്രമശാലി പോയി, മഹാൻ പോയി, മാന്യം പോയി, കമാൻഡർ പോയി. അപ്പോൾ എന്തായി? ഇപ്പോൾ കുളിച്ച ശിശുക്കളെ പോലെ, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ, വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കണമെന്ന് പറയുന്നത് പോലെ, നിങ്ങൾ തിരിഞ്ഞ് കുഞ്ഞുങ്ങളെപ്പോലെ ആകണമെന്ന് പറയുന്നത് പോലെ, അവൻ്റെ ദേഹം ചെറിയ ബാലൻ്റെ ദേഹം പോലെയായി. ചെറിയ ഇപ്പോൾ
അവ കണ്ടോ, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകണം. പ്രിയമുള്ളവരെ, നമുക്കെല്ലാം സൗഖ്യമുണ്ടാകണമെങ്കിൽ ഒന്ന് വിശ്വാസം വേണം, രണ്ട് അനുസരണം വേണം, മൂന്ന് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും. മുങ്ങി 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 പോകുമ്പോൾ ഇതാ അവന് സൗഖ്യം വരികയാണ്. വിടേണ്ടതെല്ലാം പോയി, മുങ്ങി പണച്ചാക്ക് മുങ്ങി, മുങ്ങി ശുപാർശ കത്ത് മുങ്ങി, മുങ്ങി കമാൻഡർ സ്ഥാനം പോയി, മുങ്ങി മഹാൻ പരാക്രമശാലി മാന്യൻ എല്ലാം പോയി, മുങ്ങി പഴയ വിശ്വാസങ്ങൾ പോയി. അപ്പോൾ എന്തോ സംഭവിച്ചു, സംഭവിച്ചു അവൻ നല്ല മാന്യ ഒരു കുഞ്ഞിൻ്റെ ദേഹം പോലായി. സൗഖ്യം വന്നു, നയമാനെ പോലെ കുളിച്ചോ, കുഞ്ഞാട്ടിൻ രക്തത്തിൽ സൗഖ്യങ്ങൾ നടക്കും. ഈ ഉപവാസ പ്രാർത്ഥനയിൽ 21 ദിവസം കൊണ്ട് പോകട്ടെ. കോപം പോട്ടെ, ക്രോധം പോട്ടെ, അഹങ്കാരം പോട്ടെ, ധാർഷ്ട്യം പോകട്ടെ, നമ്മുടെ എല്ലാം കളയേണ്ടതെല്ലാം കളയട്ടെ. ഇനിയും മറ്റൊരാൾ ഇതൊരു ഭയങ്കര ഒരു എന്താണ് ഒരു വലിയ ശുഭപരിവാസി ആകേണ്ട ഒരു സംഭവമാണെങ്കിലും അതൊരു ദുഃഖ പര്യവസായത്തിലാണ് തീരുന്നത്. എന്താ കാര്യം, ഇവിടെ മറ്റൊരു ഒരു സാധ്യത ഗേഹസി, ഗേഹസി. ഇനിയും ഒരാളുണ്ട് പ്രവാചകൻ. പ്രവാചകൻ ആരാണ്, പ്രവാചകൻ്റെ സാധ്യത എന്താണ്, എന്താണ് എലീശായി എലീശയാക്കിയത്? 1 രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഈ പ്രവാചകനെക്കുറിച്ച് കാണുന്നുണ്ട്. പ്രവാചകൻ 1 രാജ 19:19 അവൻ കാളയെ ഉഴുതുന്നവനായിരുന്നു, കണ്ടം പൂട്ടുന്നവനായിരുന്നു. ഇന്ന് പിള്ളേർക്ക് കണ്ടം പൂട്ടുക കണ്ടിട്ടില്ല മക്കളെ, ട്രാക്ടർ പോലും നിങ്ങൾ കണ്ടിട്ടില്ല. എന്നാൽ ഒരു കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ ഇവിടെ പ്രസംഗിച്ചപ്പം പറഞ്ഞു, 5-6 പഠിക്കുന്ന മക്കളെ ഒരു വീട്ടിൽ ചെന്നപ്പം കോഴിക്കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ അവർ എക്സൈറ്റഡ് ആയി, കാരണം അവർ ആദ്യമായിട്ടാണ് കോഴിയെ കാണുക എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ഒരു സാധ്യതയാണ്. ഇവിടെ നോക്കൂ, കണ്ടം പൂട്ടുന്ന കണ്ടിട്ടുണ്ടോ? ഈ മനുഷ്യൻ കാളയെ കൊണ്ട് കണ്ടം പൂട്ടുന്നവനായിരുന്നു, ചേറെല്ലാം പിറണ്ട് ഒരു കുറ്റി തോർത്തും എടുത്ത് കണ്ടം പൂട്ടുന്നവൻ. പക്ഷേ ഇവനെ ദൈവം മാന്യനാക്കി മാറ്റി, പ്രവാചകനാക്കി മാറ്റി. യേശുക്രിസ്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ ചെയ്ത, എലിയാവിനേക്കാൾ ഇരട്ടി അത്ഭുതങ്ങൾ ചെയ്ത ഒരു വ്യക്തിയാക്കി മാറ്റാൻ കാര്യം എന്താ? 2 രാജാക്കന്മാർ 3:11 മക്കളെ, പ്രവാചകൻ നമുക്കൊരു വെല്ലുവിളിയാണ്. 3:11 എന്താണ്, 3:11 നാം കാണുകയാണ്. എന്നാൽ യഹോശഫാത്ത്, നാം യഹോവയോട് അരുളപ്പാട് ചോദിക്കേണ്ടതിന് ഇവിടെ യഹോവയുടെ പ്രവാചകൻ ആരുമില്ലയെന്ന് ചോദിച്ചതിന് ഇസ്രായേൽ രാജാവിൻ്റെ ഭൃത്യനിൽ ഒരുത്തൻ ഏലിയാവിൻ്റെ കൈക്ക് വെള്ളമൊഴിച്ചു കൊടുത്ത് ഒഴിച്ച ഷാഫാത്തിൻ്റെ മകൻ ഏലീശ ഉണ്ടെന്ന് പറഞ്ഞു. ഏലിയാവിൻ്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത ഷാഫാത്തിൻ്റെ മകൻ ഏലീശ ഇന്ന് ഏലീശയുടെ അടുക്കൽ. നയമാൻ മന്ത്രി പുങ്കവൻ വരികയാണ്, കമാൻഡർ വരികയാണ്, അയൽരാജ്യത്തു നിന്ന് വരികയാണ്. ഏലീശാ ഏലീശായെ, നിന്നെ ഇത്ര ഉയർത്തിയത് എന്താ? പ്രവാചകൻ്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു. അതുകൊണ്ട് മക്കളെ, എവിടെങ്കിലും ഒരു പ്രായമുള്ള ഉപദേശി പോകുന്നു കണ്ടാൽ ആ ബായിക്ക് പിടിച്ചുകൊണ്ട് കൊടുക്കണം, ആ ബായി എടുത്ത് വെക്കണം, ആ കയ്യെ പിടിച്ചുകൊണ്ട് ഇരുത്തണം, വെള്ളം കൊണ്ട് എടുക്കണം. വിശുദ്ധന്മാരെ സ്നേഹിക്കണം, വിശുദ്ധന്മാരെ സൽക്കരിക്കണം. സൽക്കരിച്ചാൽ എന്തുണ്ടാകും? നിങ്ങൾ നാളെ അഭിഷേകം പ്രാപിക്കും. ഒരു ദിവസം കൊണ്ടല്ല ഇന്ന് സ്റ്റേജിൽ വന്ന് നിൽക്കുന്നത്. എത്രയോ ഉപദേശിമാരുടെ ബായിക്ക് ചുമന്ന്, എത്രയോ ഉപദേശിമാരുടെ കാല് ഞെക്കിക്കൊടുത്ത്, എത്രയോ ഉപദേശിമാരെ കൈക്ക് പിടിച്ച് കൊണ്ട് തടന്ന്, എത്രയോ ഉപദേശിമാർക്ക് ബെഡ് വിരിച്ചു കൊടുത്ത്, എത്രയോ ഉപദേശിമാരുടെ തുണി കഴുകിക്കൊടുത്തൊക്കെയാ ഇവിടം വരെയൊക്കെ വന്നത്. മറക്കരുത്, മറക്കരുത്. പ്രവാചകന് കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ നാളെ അഭിഷേകം കിട്ടും. മക്കളെല്ലാം കരമുയർത്തി ദൈവത്തിന് സ്തുതിച്ചാട്ടെ. എൻ്റെ കൊച്ചിനെ അതിന് കിട്ടത്തില്ല, അതിന് വേറെ മക്കളെ വിളിക്കട്ടെ. നിങ്ങളുടെ കുഞ്ഞൊരിക്കലും എലീശയെ പോലെ ആകില്ല. ആകാനൊരു വഴി, ഒരു ഉപദേശി ഒരു വന്നാൽ ആ ഹോളിൽ, ഇപ്പോൾ ഉപവാസമൊക്കെ നടക്കുകയല്ലേ, അവിടെ ഒരു ഗസ്റ്റ് സ്പീക്കർ വന്നാൽ വിളിച്ചുകൊണ്ട് വീട്ടിൽ പോകുക, അവർക്ക് ബായി എടുത്ത് വെക്കുക, വെള്ളം ഒഴിച്ചു കൊടുക്കുക, ചോറ് വിളമ്പി കൊടുക്കുക, ബെഡ് വിരിച്ച് കൊടുക്കുക, അതിന് നിങ്ങളുടെ മക്കളെ ഉത്സാഹിപ്പിക്കുക. ആ പ്രിയരെ, നിങ്ങളുടെ സഭയിൽ ഒരാൾ വരുമ്പോൾ അവിടെ കസേര വിരിച്ചിടുക, അദ്ദേഹത്തെ കൊണ്ട് ഇരുത്തുക, ഒരു ഗ്ലാസ് വെള്ളം ഇടയ്ക്ക് പ്രസംഗത്തിൻ്റെ തീരുമ്പോൾ കൊണ്ട ഒഴിച്ചൊക്കെ കൊടുത്താൽ എന്ത് പറ്റും നിങ്ങൾക്ക്? ഏലിയാവിൻ്റെ കൈക്ക് വെള്ളമൊഴിച്ച ഏലീശ ഉയർന്നതുപോലെ അനുഭവത്തിൽ നിന്ന് പറയട്ടെ, പ്രാഗൽഭ്യത്തോടെ പറയട്ടെ. എത്രയോ എത്രയോ ഉപദേശിമാരെ കൊണ്ട് നടന്നതുകൊണ്ട്, എത്രയോ ഉപദേശിമാർക്ക് ഡ്രൈവറായി പോയത് കൊണ്ട്, എത്രയോ ഉപദേശിമാർക്ക് കൊണ്ട് നടന്ന് കയറ്റിയിരുത്തിയത് കൊണ്ട് അഭിഷേകമൊക്കെ കിട്ടി, അഭിഷേകമൊക്കെ കിട്ടി. വചനത്തിൻ്റെ അഭിഷേകം വേണോ? അവചനത്തിൻ്റെ അഭിഷേകം വേണോ? അഭിഷേകത്തിൻ്റെ ഇരട്ടി പങ്ക് വേണോ? ഇവിടെ കാണുന്നു, ഏലീശ കൈക്ക് വെള്ളമൊഴിച്ചു കൊടുത്തവൻ ഇന്ന് പ്രവാചകനായി മാറുകയാണ്. ഈ പ്രവാചകൻ്റെ അടുക്കലേക്ക് വരികയാണ്. ഇനി മറ്റൊരു സാധ്യതയാണ് ഗേഹസി എന്ന സാധ്യത. ഗേഹസി ആരാണ്? പ്രവാചക ശിഷ്യനാണ്. ശമരിയ എലീശ, നമ്മുടെ എലീശയുടെ ജീവിതത്തിൽ പണം വേണ്ടാന്ന് പറഞ്ഞപ്പോൾ എന്തോ സംഭവിച്ചു. പോയി കഴിഞ്ഞപ്പോൾ യജമാൻ അവൻ അവിടെ വിട്ട് കുറേ നേരം പോയ ശേഷം ദൈവപുരുഷനായ എലീശയുടെ ബാല്യക്കാരൻ ഗേഹസി, അയ്യോ എൻ്റെ യജമാനൻ വാങ്ങാതെ വിട്ടുകല്ലോ എന്ന് പറഞ്ഞിട്ട് ഓടിച്ചെന്ന് അല്പമെങ്കിലും വാങ്ങുമെന്ന് പറഞ്ഞു. അവൻ ഓടിച്ചെന്ന് വാങ്ങിക്കൊണ്ട് വന്നു. അവൻ്റെ 2 സേവകർ അതിൻ്റെ മുമ്പിൽ ചുമന്നുകൊണ്ട് വന്നു. അടുവീടിനോട് അടുത്തപ്പോൾ
അവൻ എന്ത് ചെയ്തു? അതുകൊണ്ട് പാങ്ങി സൂക്ഷിച്ചു വെച്ചു. എന്നിട്ട് പ്രവാചകൻ എടുക്കെ ചെന്നു. പെരിയരെ, കേരള മണ്ണിൽ ധാരാളം പ്രവാചകരുണ്ടായിരുന്നു. എങ്ങനെ കൃത്യമായി പ്രവചിക്കുന്ന പ്രവാചകർ! നിങ്ങൾക്കത് അസഭ്യമെന്ന് തോന്നിയാൽ പറയട്ടെ, ഇന്നങ്ങനെയുള്ളവരെല്ലാം വലിയ വലിയ നല്ല കാര്യങ്ങളൊക്കെ കാണും, പക്ഷെ കിറുകൃത്യം കാണുന്ന പ്രവാചകരെ ഞാൻ കണ്ടിട്ടുണ്ട്. കിറുകൃത്യം കാണുന്ന പ്രവാചകന്മാർ, അയ്യോ, കടന്നുപോയ വഴികൾ എവിടെല്ലാം കറങ്ങിയോ അതെല്ലാം ഇങ്ങനെ കൃത്യ ഇരുത്തി വെളിപ്പാട് കണ്ട് ചോദിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ പേടിയായിരുന്നു അന്ന് പ്രവാചകരൊക്കെ എടുത്തു പോയിരിക്കാൻ. ഈ പ്രവാചകൻ ഗേഹസിയെ കണ്ടു. ഗേഹസി, നീ എവിടെയായിരുന്നു? എവിടെയാ പോയേ? ഞാനെങ്ങും പോയില്ല. പക്ഷെ ദൈവത്തിൻ്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നത് വല്ലതും ഉണ്ടോ? ഒന്നും അവിടുത്തെ കണ്ണിന് മറവായിരിക്കുന്നില്ല. ആന്നോ, നീ എന്തിനാടാ കുഞ്ഞെ പോയത്? നീ പുരുഷൻ്റെ രഥത്തിൽ നിന്നിറങ്ങി നിന്നെ എതിരെപ്പാൻ നിന്റെ ഹൃദയം നിന്നോടുകൂടെ പോരുന്നില്ലയോ? കണ്ടോ, കൃത്യമായി ഈ ശിഷ്യൻ പോയപ്പോൾ, ബാല്യക്കാരൻ പോയപ്പോൾ പ്രവാചകൻ്റെ ഹൃദയം കൂടെ പോയി. നീ എന്തിനാടാ കുഞ്ഞെ പോയത്? ഗേഹസിയോട് ചോദിക്കുകയാണ്. ഗേഹസി, നീ ദ്രവ്യം സമ്പാദിക്കും, 2 വസ്ത്രം മേടിക്കും, 3 ഒലിവ് തോട്ടം മേടിക്കും, 4 മുന്തിരിത്തോട്ടം മേടിക്കും, 5 ആടുമാടുകളെ മേടിക്കും, 6 ദാസിദാസന്മാർ എന്നിവ മേടിക്കും. ഗേഹസി ഓർത്ത്, ഈ കിട്ടിയ പൈസ കൊണ്ട് ഞാൻ 4-6 കാര്യങ്ങൾ ചെയ്യും. നമ്മൾ കണ്ടു പ്രവാചകൻ്റെ നയമാൻ്റെ 7 കുഴിച്ചിട്ട കാര്യങ്ങൾ. നമ്മൾ കണ്ടു പെൺകുട്ടിയുടെ 7 പ്രത്യേകതകൾ. നമ്മൾ കണ്ടു 7 ഗ്രൂപ്പ് അവിടെ ഉണ്ട്. രാജാക്കന്മാരുണ്ട്, നയമാനുണ്ട്, ഈ പെൺകുട്ടിയുണ്ട്, ഗേഹസിയുണ്ട്, പ്രവാചകനുണ്ട്, സേവകരുണ്ട്. നോക്കൂ, 7 ഗ്രൂപ്പ് ആൾക്കാർ. എന്നാൽ ഇവിടെ ഒരു ഗേഹസി. ഗേഹസി പറഞ്ഞു, ഈ പൈസ കൊണ്ട് ഞാൻ 6 കാര്യങ്ങൾ നേടും. എന്തൊക്കെ നേടും? ദ്രവ്യം മേടിക്കും, 2 വസ്ത്രം മേടിക്കും, 3 ഒലിവ് തോട്ടം മേടിക്കും, 4 മുന്തിരിത്തോട്ടം മേടിക്കും, 5 ആടുമാട് മേടിക്കും, 6 ദാസിദാസന്മാരെ മേടിക്കും. ആഹാ, പണം കൊണ്ട് ഞാൻ 6 കാര്യങ്ങൾ മേടിക്കും. ദൈവഹിതമല്ലാത്ത പൈസ കൊണ്ട് പുറകെ പോയി, പ്രവാചകനോട് കള്ളം പറഞ്ഞു പോയി മേടിച്ചു. ആ പൈസ കൊണ്ട് അവൻ ചിന്തിച്ചു, 6 കാര്യങ്ങൾ എന്തൊക്കെ ഒന്നുകൂടെ പറയാം. ദ്രവ്യം സമ്പാദിക്കും, വസ്ത്രം മേടിക്കും, ഒലിവുതോട്ടം, മുന്തിരിത്തോട്ടം, ആടുമാടുകൾ, ദാസിദാസന്മാർ, 6 കാര്യങ്ങൾ ഞാൻ മേടിക്കും. പ്രവാചകൻ പറഞ്ഞു, 6 നീ ചോദിച്ചില്ലേ, ചുമ്മാത് കോംപ്ലിമെൻ്ററി, 7 കുഷ്ഠം നിനക്ക് മാത്രമല്ല, നിൻ്റെ തന്തതി തരം പരമ്പരകൾക്കിരിക്കട്ടെ. കുഷ്ഠം ദ്രവ്യം കൊടുത്ത് ദൈവഹിതമല്ലാത്തതിൻ്റെ പുറകെ ഒരു മനുഷ്യൻ പോയപ്പോൾ അവന് കിട്ടി കുഷ്ഠം. നയമാൻ കുഴിച്ചിട്ട കുഷ്ഠം ഇങ്ങോട്ട് വരികയാണ്. എന്നാൽ നയമാൻ എന്ത് ചെയ്തു? നയമാൻ്റെ സേവകർ നല്ലവരാണ്. അവർ പറഞ്ഞു, വലിയ കാര്യം പറഞ്ഞാൽ ചെയ്യത്തില്ലയോ? ഈ കൊച്ചു കാര്യത്തിന് അനുസരണം കേടുക, അത്ഭുതം നടക്കണോ? 2 കാര്യങ്ങൾ, അനുസരണമുണ്ടോ, വിശ്വാസമുണ്ടോ? ഇന്നും അത്ഭുതം നടക്കും. വിശ്വാസത്തിൻ്റെയും അനുസരണത്തിൻ്റെയും അനാട്ടമിക്കകത്ത് വെളിപ്പെട്ട് വരുന്ന ഒന്നുണ്ട്, അത്ഭുതങ്ങളുടെ പെരുമഴകൾ. ഇന്നും അത്ഭുതം നടക്കും. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും, അനുസരിച്ചാൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. നോക്കൂ, അനുസരിച്ചു, വിശ്വസിച്ചു, 7 കാര്യങ്ങൾ കുഴിച്ചിട്ടു. എന്തൊക്കെ കുഴിച്ചിട്ടു? കമാൻഡർ സ്ഥാനം കുഴിച്ചിട്ടു. എന്തൊക്കെ കുഴിച്ചിട്ടു? കോപം കുഴിച്ചിട്ടു, ക്രോധം കുഴിച്ചിട്ടു. എന്തൊക്കെ കുഴിച്ചിട്ടു? മുതലാളി എന്ന ഭാവത്തെ കുഴിച്ചിട്ടു. എന്ത് കുഴിച്ചിട്ടു? നോക്കൂ, പണച്ചാക്ക് കുഴിച്ചിട്ടു. എന്ത് കുഴിച്ചിട്ടു? ശുപാർശക്കത്ത് കുഴിച്ചിട്ടു. എന്ത് കുഴിച്ചിട്ടു? എൻ്റെ പഴയകാല വിശ്വാസ പ്രമാണങ്ങൾ കുഴിച്ചിട്ടു. അപ്പോൾ എന്തോ സംഭവിച്ചു, ചെറിയ ബാലൻ്റെ പോലെ സൗഖ്യമുണ്ടായി. ഇന്നും അത്ഭുതം നടക്കും. നയമാനെ പോലെ ചിലതെല്ലാം കുളിച്ചിട്ടണം. എങ്ങനെ കുളിക്കാം? എവിടെ കുളിക്കും? ഇന്ന് നമുക്ക് കുളിക്കാനൊരു നദിയുണ്ട്. കുളിച്ചോ, കുഞ്ഞാട്ടിൻ ആത്മരക്ഷ നൽകും. രക്തത്തിൽ എല്ലാ പാപം, നിങ്ങളുടെ പാപം എത്ര കടുഞ്ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്ന കുഞ്ഞാണ്ട പുണ്യാക രക്തം. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിമേ കയറി അടിപ്പിണരുകളാൽ സൗഖ്യം തന്നിരിക്കുന്ന രക്തം, ആ രക്തമാണ് ഗിലയാദിലെ സുഗന്ധ തൈലം. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ രക്തത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നിട്ട് പറയുമോ, എനിക്ക് പരാക്രമശാലി എന്നുള്ളത് ഞാൻ കുഴിച്ചിടാൻ തയ്യാറാണ്, എൻ്റെ പണത്തിൻ്റെ അഹങ്കാരം ഞാൻ കുഴിച്ചിടാൻ തയ്യാറാണ്. എന്നാൽ ഒരു പേരില്ലാത്തൊരു പെൺകുട്ടി, അവൾക്ക് പേരില്ല, അവൾ പ്രവാസി, അവൾ കൊച്ചിലെ അടിമയായി പോയവൾ, അവൾക്ക് പരാതിയില്ല. അവൾ പക്ഷേ പറഞ്ഞു, എൻ്റെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തെക്കുറിച്ച് പറയാൻ തയ്യാറാണോ? ഓ ഹല്ലേലൂയ. എൻ്റെ മക്കുൻ്റെ മക്കളെ, കാനഡയ്ക്ക് വിസായിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ, UKയിലെ വിസായിക്ക് വേണ്ടി അപ്ലൈ ചെയ്തിരിക്കുന്നവരെ, അന്യദേശത്ത് ചെന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ആരെക്കുറിച്ച് സംസാരിക്കും? ദൈവത്തെക്കുറിച്ച് സംസാരിക്കുമോ? നിങ്ങളുടെ കോളേജുകളിൽ പ്രവാചകനെക്കുറിച്ച് സംസാരിക്കുമോ? നിങ്ങൾ വിളിച്ചുകൊണ്ട് കൊഞ്ചു കൂട്ടുകാരെ ഇങ്ങനെ കൊണ്ട്, നിങ്ങൾ ഒരു ജോലിക്ക് പോയാൽ, എനിക്കറിയാവുന്ന ഒരു കുഞ്ഞ് മുംബൈയിലെ ഒരു ഉൾഗ്രാമത്തിൽ അവിടെ ജോലി ചെയ്യുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് മുംബൈയിലെ ഉൾഗ്രാമത്തിൽ ജോലി ചെയ്യുമ്പോൾ അവന് നേഴ്സിങ്ങിൻ്റെ ആ
ആ ഒരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ അവിടെ ചെന്നു ആ ഹോസ്പിറ്റലിൽ. അതുകൊണ്ട് തന്നെ അവനെ വലിയ ജോലികളൊന്നും ഏൽപ്പിക്കാതെ തൊട്ടടുത്ത് അവിടുത്തെ വലിയ പ്രമാണിയായ പ്രതാപിയായ ഒരു വലിയ രാഷ്ട്രീയ നേതാവിന്, ധനോഢ്യനായ അവിടുത്തെ ഒരു 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 പ്രമാണിക്ക് ഇൻസുലിൻ എടുക്കാൻ ഈ മകനെ ചുമതലപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ കാല് മുറിഞ്ഞിരിക്കുകയാണ് ഡയബറ്റിക് മൂലം. ഇൻസുലിൻ എടുക്കണം. ഈ ചെറുപ്പക്കാരൻ ആ അദ്ദേഹത്തിന് ഇൻസുലിൻ എടുക്കുന്നു, മുറിവെല്ലാം കഴുകുന്നു. ഇതായിരുന്നു അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ച ജോലി. അവനവിടെ ചെന്നു ഇത് ഇൻസുലിൻ കുത്തി. കുത്തുമ്പോൾ അറിയാവുന്ന ഭാഷയിലൊക്കെ മുറി ഹിന്ദിയിലൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു, സാർ ഞാനൊരു വിശ്വാസിയാണ്, ഞാൻ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, യേശുവിൻ്റെ രക്തം ഒഴിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കുന്നത് എന്ന് പറഞ്ഞു. എന്നാൽ ഡോക്ടർമാർ പറഞ്ഞതിനെക്കാട്ടിലും വേഗത്തിൽ അദ്ദേഹത്തിൻ്റെ ഡയബറ്റിക് കൺട്രോളായി. അദ്ദേഹത്തിൻ്റെ മുറിവ് കരിഞ്ഞു ഡയബറ്റിക് കൺട്രോളായി. എല്ലാം പെട്ടെന്ന് സുഖപ്പെട്ടു. ഈ കൊച്ചോരോ പ്രാവശ്യം കുത്തുമ്പോൾ അവനറിയാവുന്ന ഭാഷയിൽ യേശുവിൻ്റെ രക്തം പറഞ്ഞു, പ്രാർത്ഥിച്ചു, അതായത് ശ്രദ്ധിച്ചു, അയാൾ സൗഖ്യമായി, ഇനിയും നീ വരണ്ട എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തിയപ്പോൾ ആശുപത്രി പറഞ്ഞു, ഇനിയും പോകണ്ട, അപ്പം നാളെ കൂടെ ഒന്നുകൂടെ ഉള്ളൂ, ഡോക്ടർ എല്ലാം സുഖമായി എന്ന് പറഞ്ഞു. അപ്പോൾ ആ മകൻ ജോലി തീർത്ത് പോവുകയാണ്. സൗഖ്യമായ സന്തോഷത്തിൽ ഈ മനുഷ്യനൊരു കാര്യം ചെയ്തു, ഒരു ബഞ്ച് ഓഫ് മണി, ഒരു നല്ല എമൗണ്ട് എടുത്തിട്ട് കോംപ്ലിമെൻ്റായിട്ട് ഈ കുഞ്ഞിന് കൊടുത്തു. അവൻ പറഞ്ഞു, സാർ എനിക്ക് പൈസ വേണ്ട, എനിക്ക് പൈസ വേണ്ട. അദ്ദേഹം ചോദിച്ചു, എന്താണ് ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്? സാർ എനിക്ക് ഒരു കൺവെൻഷൻ നടത്തണം, ഇവിടുത്തെ അടുത്തുള്ള സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ ഒരു കൺവെൻഷൻ നടത്തണം. അതിനു മുമ്പെങ്ങാണ്ട് അവിടെ കൺവെൻഷൻ നടത്താൻ ചെന്നവരെ അവർ ഓടിച്ചു വിട്ടു, ആ കൺവെൻഷൻ അലങ്കൊലപ്പെട്ടു, എനിക്ക് അവിടെ ഒരു കൺവെൻഷൻ നടത്തണം, സാർ അതിനുള്ള ക്രമീകരണം ചെയ്യുമോ? ആ മനുഷ്യൻ പറഞ്ഞു, നിനക്കെന്താണ് ഞാൻ ചെയ്യേണ്ടത്? നിനക്ക് ഞാൻ കൺവെൻഷൻ നടത്താൻ അനുവാദം തരാം, ഞാനവിടെ പ്രൊട്ടക്റ്റ് ചെയ്യാം. അദ്ദേഹം കൺവെൻഷന് ഉള്ള ക്രമീകരണങ്ങൾ ചെയ്തു. ആ മനുഷ്യൻ വന്നിട്ട് ആ കൺവെൻഷൻ ഇനാഗുരേറ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങൾ ഞങ്ങൾക്ക് കാവൽ നിന്നു. ഞാനും പാസ്റ്റർ അനീഷും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ പോയി ഒന്നിച്ച് പ്രസംഗിച്ചു. പ്രസംഗം കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോൾ ഇന്ന് അവിടെ 3 സഭകൾ രൂപപ്പെട്ടു. ഒറ്റക്കാര്യം ഇൻസുലിൻ എടുക്കാൻ പോയൊരു കൊച്ചം പറഞ്ഞു, യേശുവിനെക്കുറിച്ച് പറഞ്ഞു, അതുകൊണ്ട് കൺവെൻഷൻ നടത്താൻ പ്രൊട്ടക്ഷൻ കൊടുത്തു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അന്യദേശത്ത് യേശുവിനെക്കുറിച്ച് പറയാൻ നിങ്ങൾ തയ്യാറാകുമോ? പരാതികളുടെ പെരുമഴകൾ നമുക്ക് കാണും, പരാതികളുടെ ഭാണ്ഡക്കെട്ടുകൾ അഴിക്കാൻ കാണും. പക്ഷേ ഈ പെൺകുട്ടി എന്ത് ചെയ്തു? അവൾ യേശുവിനെക്കുറിച്ച് പറഞ്ഞു. അവൾക്ക് പേരില്ല, പക്ഷേ ഇന്ന് അവളുടെ പേരുണ്ട്. ചെറിയ പെൺകുട്ടി ആരാണവൾ? നയമാന് പേരുണ്ട്, പ്രവാചകന് പേരുണ്ട്, ഗേഹസിക്ക് പേരുണ്ട്, പെൺകുട്ടിക്ക് പേരില്ല. എന്നാൽ സ്വർഗത്തിൽ ആരുടെ പേരായിരിക്കും വെളിപ്പെടുക? പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ ഓ ആകാശ മണ്ഡലത്തിലെ നക്ഷത്രങ്ങൾ പോലെ ശോഭിക്കൂ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ പെൺകുട്ടി ഒരു സാധ്യത. കൊച്ചുമക്കളെ, കുഞ്ഞുമക്കളെ, പ്ലസ് ടു കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്ന മക്കളെ, നിങ്ങൾ അടിച്ചു പൊളിക്കുക എന്നുള്ള സങ്കല്പമാണോ ആവേശമാണോ നിങ്ങളെ അതിലേക്ക് ആകർഷിക്കുന്നത്? പക്ഷേ ആ രാജ്യത്ത് യേശുവിന് വേണ്ടി ഈ പെൺകുട്ടിയെ പോലെ ഒരു പ്രവാസിയാണെങ്കിൽ ഞാൻ അവിടെ യേശുവിനെക്കുറിച്ച് പറയും, പ്രവാചകരെക്കുറിച്ച് പറയും, ദൈവപുരുഷരെക്കുറിച്ച് പറയും. എൻ്റെ ചർച്ചിലേക്ക് പോകാൻ ഞാൻ അവരെ ഉത്സാഹിപ്പിക്കും. തീരുമാനിക്കുന്ന മക്കൾ കരമുയർത്തി ദൈവത്തോട് പറഞ്ഞേ, ഞാനുണ്ടെന്ന് പറഞ്ഞേ. ഒരു കേഹസി, ഒരു നയമാൻ സുഖമായതുപോലെ ഇന്നും എൻ്റെ സൗഖ്യത്തിന് തടസ്സമായി നിൽക്കുന്ന എൻ്റെ പണച്ചാക്ക്, എൻ്റെ അഹങ്കാരം, എൻ്റെ കോപം, എൻ്റെ ക്രോധം കുഴിച്ചിടുക. എനിക്ക് കൊണ്ട് ഇത് വചനത്തിന് മുമ്പ് ഇരുന്നപ്പോൾ തമ്പുരാനെ കുഴിച്ചിടാൻ ഒത്തിരി ബാക്കിയുണ്ടല്ലോ മനസ്സിലാകുന്നു. ഉപവാസ പ്രാർത്ഥനയും കോപം പോകട്ടെ. ആത്മതപനം നമ്മൾ പണ്ട് നടത്തി. എന്താണ് ആത്മതപനത്വം? വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ തന്നെ കീറി ദൈവസന്നിധിയിലേക്ക് വരിക. നമുക്ക് ഈ ദിവസങ്ങളൊന്ന് കുഴിച്ചിടാം. നയമാൻ കുഴിച്ചിട്ടതുപോലെ ഉപവാസ പ്രാർത്ഥനയിൽ കോപം, ക്രോധം, പക, ജാരശങ്ക, പിണക്കം, ശാഠ്യം, ദ്വന്ദപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത്, തമ്പുരാനെ ഒന്ന് കുഴിച്ചിടണമേ. എവിടെ രക്തത്തിൽ? അവിടുത്തെ യോർദാന്റെ നദിയിൽ അല്ല, പരിശുദ്ധ രക്തത്തിനകത്ത് തന്നെ ഒന്ന് കഴുകണമേ. ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് അതോ ഗേഹസിയുടെ കൂട്ടം പോയിട്ട് തോട്ടം, വസ്ത്രം, വസ്തുവക, ഓ പണം, ആടുമാട് ഞാൻ ഉണ്ടാക്കും. കൂട്ടത്തിൽ എന്നേക്കും ഇരിപ്പതിന് ഒരു കുഷ്ഠരോഗം, തലമുറ തലമുറയായി സൂക്ഷിക്കേണ്ടതിനൊരു കുഷ്ഠരോഗം, അത് വേണോ? നമുക്ക് ഒരു കുഞ്ഞിനെ പോലെ ശുദ്ധനാകണോ? ആഗ്രഹിക്കുന്നവരൊക്കെ ദൈവസന്ധിയിൽ രണ്ട് പ്രധാനപ്പെട്ട ഒരു സാധ്യത. നയമോനെ പോലെ ശുദ്ധമാകാം, അനുസരിച്ചാൽ അത്ഭുതം കാണാം. രണ്ട്, ഒരു പെൺകുട്ടിയെ പോലെ യേശുവിനെക്കുറിച്ച് പറഞ്ഞാൽ ഒത്തിരി അത്ഭുതങ്ങൾ നടക്കും. ആ രാജ്യത്ത് വിപ്ലവമുണ്ടാക്കിയ ചലനാത്മകമായ അത്ഭുതങ്ങളിലേക്ക് അത് നയിക്കപ്പെടുകയാണെങ്കിൽ എനിക്ക് ആ സാധ്യത മതിയെന്ന് തീരുമാനിക്കുന്നവർ ദൈവസന്ധിയിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ട്. കരങ്ങളെ ദൈവസന്ധിയിലേക്ക് ഉയർത്തി മുഴങ്കാലിമേ ഇരിക്കാമെന്നവർ ഒരു നിമിഷം മുഴങ്കാലിരുന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ പൊന്നു മക്കളെ, എലീശേക്ക് പ്രവാചകന് വെള്ളമൊഴിച്ചു കൊടുത്തു, മക്കളെ പ്രവാചകന് വെള്ളമൊഴിച്ചു കൊടുത്തു. ശക്തരായ ദൈവദാസന്മാരെ കാണുമ്പോൾ അവരുടെ വായകം ചുമന്ന് കൺവെൻഷൻ പന്തലിൽ കൂടെ പോകുമ്പോൾ
അച്ചായ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോണേ, പലപ്പോഴും കാറ് കയറ്റിയിരുത്തി പായെല്ലാം എടുത്തു വെച്ച് ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനും കൊണ്ട് കയറ്റി വിടുമ്പോ ആകെ തിരിച്ചു കിട്ടിയത് ഒരു കൈവപ്പ്, ഒരു കൈവപ്പ്. അത് പക്ഷേ ഇവിടം വരെ കൊണ്ടെത്തിച്ചു. കുഞ്ഞുങ്ങളെ, വിശുദ്ധന്മാരെ സൽക്കരിക്കുവാൻ, അവരെ സൂക്ഷിപ്പാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ സഭയിൽ ഒരു പ്രായമുള്ള ദൈവദാസം വന്നാൽ നിങ്ങൾ അവരെ മൈൻഡ് ചെയ്യുമോ? ഒരു വെള്ളം കുടിച്ചു കൊണ്ട് കൊടുക്കും. ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, വിശുദ്ധൻ്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഒരു ഗ്ലാസ് തണ്ണീര് കൊടുത്താൽ ആവർത്തിക്കുക. എൻ്റെ ഓർമ്മയിൽ വീണ്ടും ആവർത്തിക്കട്ടെ, എൻ്റെ പ്രിയപ്പെട്ട ഒരു ജ്യേഷ്ഠ സഹോദരൻ റാന്നിയിലുള്ള റോയി പാസ്റ്റർ, ഞാനത് പറഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം പല വേദിയിൽ പറയാറുണ്ട്. നല്ല കാര്യമായതുകൊണ്ട് പറയാം. 2018 വെള്ളപ്പൊക്കം ആ പ്രിയപ്പെട്ടവൻ്റെ വീട് മുഴുവൻ വെള്ളം കയറി, മൊത്തം പോയി, ഒലിച്ചു പോയി. ഞാൻ ഇപ്പുറത്തായിപ്പോയി, അദ്ദേഹം അപ്പുറത്തായിപ്പോയി. ആർക്കും സഹായിക്കാൻ കഴിയാത്ത, എവിടുന്നോ ദൈവദൂതനെ പോലെ ഒരു കൊച്ചു കൊതുമ്പ് വള്ളത്തിൽ ഒരു പ്രത്യക്ഷപ്പെട്ട പോലെ ഒരു ചെറുപ്പക്കാരൻ വന്നു. പിന്നെ അവനെ കണ്ടിട്ടില്ല. അവനെ തപ്പി ഞങ്ങൾ ലോകം മുഴുവൻ അലഞ്ഞു. പക്ഷേ ആ ചെറുപ്പക്കാരൻ ആരാന്ന് ഞങ്ങൾക്ക് അറിയില്ല, ഇപ്പോഴും അറിയില്ല. കണ്ടാൽ ഞങ്ങൾക്ക് അവനെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട്. എപ്പോഴെങ്കിലും ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും അറിയാമെങ്കിൽ ദയവായി ഞങ്ങളോട് അറിയിക്കണമേ. ആ ചെറുപ്പക്കാരൻ ഇവരെ കയറ്റി ഒരു മലക്കുന്നിൻ്റെ മുകളിൽ കൊണ്ടിറക്കി. മുഴുവൻ പോയി, കയ്യിൽ ഒന്നുമില്ല, ഒരു കൊച്ചു ഫോൺ മാത്രം. ഏറ്റവും ഉണ്ടായിരുന്ന ചില്ലറ തൊട്ട് വരെ കുത്തിയെടുത്ത് ഈ സഹോദരന് കൊടുത്തു. അവർ പോയി, പിന്നെ കണ്ടിട്ടില്ല. വെള്ളം ഇറങ്ങി, 3 ദിവസം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ മൊബൈൽ ചാർജില്ല. ആദ്യം ചെയ്തത് ജനറേറ്റർ വെച്ച് എളിയവരുടെ അവിടെ അടിച്ച മൊബൈലിൽ ചാർജ് ചെയ്തു. മൊബൈൽ ചാർജ് ചെയ്തപ്പോൾ ആദ്യം വന്നൊരു കോള് ഓർമ്മയുണ്ടോ? ഇന്നാരാണോ? ആണു. താങ്കളാരാ? പറയാം. വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മുംബൈ ഇരിക്കുമ്പോൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു സഹോദരൻ അവിടെ നിൽക്കുന്നു. അദ്ദേഹം വളരെ ക്ഷീണിതനായി വിദേശത്തേക്ക് പോകാൻ അന്ന് ബോംബെ ചെന്നിട്ടാണ് പോവുക. അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് താൻ ഒരു ലോഡ്ജിൽ കൊണ്ടാക്കി, ഒരു ഫ്ലാറ്റിൽ കൊണ്ടാക്കി. എന്നിട്ട് 1.5 മണിക്കൂർ യാത്ര ചെയ്ത് തൻ്റെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ ലാൻഡ് ഫോണിൽ അദ്ദേഹം വിളിച്ചു, എന്നെ വല്ലാതെ പനിക്കുന്നു, എനിക്കിത്തിരി ചൂടുവെള്ളം തരൂ. അദ്ദേഹം പറഞ്ഞു ഞാൻ കൊണ്ടുതരാം. ഒരു ഫ്ലാസ്ക് ചൂടുവെള്ളം വരുത്തി അത്യാവശ്യം കാര്യങ്ങൾ ക്രമീകരിച്ച് തിരിച്ചു ചെയ്യുന്നു. പക്ഷേ വീണ്ടും 1.5 മണിക്കൂർ യാത്ര ചെയ്ത് ഇവിടെ വന്നപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു. വെള്ളം കൊണ്ടൊക്കെ എടുത്തപ്പോൾ ഈ മനുഷ്യൻ ഇച്ചിരി ഒഫൻറ്റഡായി. ഇത്രയും നേരം എടുക്കും ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചാൽ? അദ്ദേഹം പറഞ്ഞു ഞാൻ ഇത്രയും ദൂരത്ത് ചെന്നപ്പോളാണ് കോള് വന്നേ, ഇനി തിരിച്ചു പോകണമെങ്കിൽ ഇത്രയും ദൂരം വേണോ? വേണം. അദ്ദേഹത്തിന് അത് വലിയ സംഭവമായി. അദ്ദേഹം കയറിപ്പോയി. അവിടുന്ന് അദ്ദേഹം അമേരിക്കയിൽ പോയി. യോഗം കഴിഞ്ഞ് ഈ വെള്ളപ്പൊക്കം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ആദ്യത്തെ കോള് ഇദ്ദേഹത്തിൻ്റേത്. ഓർമ്മയുണ്ടോ? ആരാ? 30 വർഷം മുമ്പ് പനിയായിട്ടിരുന്നപ്പോൾ ഫ്ലാറ്റ് കൊണ്ട് താമസിച്ച് രാത്രി ഒരു ഫ്ലാസ്ക് വെള്ളം കൊണ്ട് തന്നില്ലേ ആ ആളാ? ഒരു തുകയെ അദ്ദേഹം പറഞ്ഞു ഇപ്പം ഞാൻ ഇന്നാര് വഴി ഏൽപ്പിക്കും. ഇച്ചിരി കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും വിളിച്ചു, പപ്പ അന്ന് അദ്ദേഹം കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഇങ്ങനെ എയർപോർട്ടിൽ ഇരുന്നപ്പോൾ ഒരു അങ്കിള് വന്ന് വിളിച്ചുകൊണ്ട് പോയി, രാത്രി ചൂടുവെള്ളമൊക്കെ ഉണ്ട്. ആ കഥ മക്കളോട് പറഞ്ഞിട്ടുണ്ട്. മക്കളോട് പറഞ്ഞു ആ അങ്കിളുടെ വീട്ടിൽ വെള്ളം കയറി, മക്കളുടെ എല്ലാം കൂടെ ഒരു തുക. ഈ പ്രിയപ്പെട്ട ദൈവദാസ എന്നോട് പറഞ്ഞു 30 വർഷം മുമ്പ് 2 മണിക്കൂർ യാത്ര ചെയ്ത് ഒരു ഫ്ലാസ്ക് വെള്ളം കൊണ്ട് കൊടുത്തതിന് 30 വർഷം കഴിഞ്ഞ് നിർണായക ഘട്ടത്തിൽ പ്രതിഫലം. എലീശ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു. മന്ത്രി മുങ്കവർ രാജാക്കന്മാർ വന്ന് പാതുക്കെ നിൽക്കുക, പ്രാർത്ഥിക്കുക. കുഞ്ഞെ വിശക്തനെ ശുശ്രൂഷിക്കൂ, അഭിനയപ്പെടൂ. ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങൾ അതിനുവേണ്ടി സമർപ്പിക്കുന്നു. ഈ 4 സാധ്യതകൾ ഞങ്ങളുടെ മുമ്പ് ഇങ്ങനെ നിൽക്കുക. പെൺകുട്ടി എന്ന സാധ്യത, ഞങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഈ സാധ്യതയാകട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എലീശായ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത സാധ്യതയുടെ പുറകെ പോകട്ടെ. എൻ്റെ എല്ലാം യോർദാ നദി കുഴിച്ചിട്ടപ്പോൾ സൗഖ്യമായ നയനമ്മനെ പോലെ ഈ ഉപവാസ പ്രാർത്ഥനയും ഞങ്ങൾ ഇനിയെല്ലാം ഉപേക്ഷിക്കേണ്ടതിനെല്ലാം ഉപേക്ഷിക്കുവാൻ കുറച്ചുകൂടെ വിനയം ഞങ്ങളെ സഹായിക്കും. ഒരിക്കലും ഞങ്ങൾക്ക് രഹസ്യമാകണ്ട, വീടും വയലും തോട്ടവും എല്ലാം നേടുവാനുള്ള സമയം ഇതല്ല. കൂട്ടത്തിൽ കുഷ്ഠം കൂടെ വന്നല്ലോ, ചോദിക്കാത്തത് ആഗ്രഹിക്കാത്തത് കിട്ടി. പലതും ആഗ്രഹിച്ചു പോകുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടാത്തത് വന്നു കയറും. വന്നു കയറാൻ വഴിപെട്ടാൻ ഒരിക്കലും ഇടയാകല്ലേ. സമർപ്പിക്കും, സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ നാമം തന്നെ ആമേൻ.